തൃശ്ശൂരിൽ പ്രവാസി മലയാളിയുടെ വീട്ടിൽ വൻ മോഷണം. വടക്കേക്കാട് മുക്കിലിപ്പീടിക തടാകം കുഞ്ഞി മുഹമ്മദ് ഹാജിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 500 പവനിലധികം സ്വർണം നഷ്ടമായതായാണ് സൂചന. ഇന്നത്തെ ആദ്യ ക്രൈം വാർത്ത തൃശ്ശൂരിൽ നിന്ന്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മുക്കാലിപ്പീടിക തടാകം കുഞ്ഞി മുഹമ്മദ് ഹാജിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 500 പവനിലധികം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായെന്നാണ് സൂചന. പ്രവാസി വ്യവസായിയായ കുഞ്ഞി മുഹമ്മദ് ഹാജിയും കുടുംബവും ഒരാഴ്ചയായി വിദേശത്താണ്. ഇയാളുടെ മാനേജർ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 500 പവൻ സ്വർണത്തിന് പുറമെ 50 ലക്ഷത്തിന്റെ ഡയമണ്ട് ആഭരണങ്ങളും നഷ്ടമായെന്നാണ് മാനേജരുടെ പരാതി. വീടിന് സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നെങ്കിലും കവർച്ചാ വിവരം അറിഞ്ഞിരുന്നില്ല. പിന്നിലെ വാതിൽ തകർത്ത നിലയിൽ കണ്ടതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. അടുക്കള വാതിൽ തകർത്ത മോഷ്ടാക്കൾ അലമാരിയിലെ ലോക്കറിന്റെ താക്കോൽ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയത്. സംഭവത്തിൽ വടക്കേക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചെറുവത്തൂർ ബാങ്ക് കവർച്ചയിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് വെള്ളാപ്പ സ്വദേശി യൂസഫിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ബാങ്കിന്റെ താഴത്തെ മുറി വാടകയ്ക്കെടുക്കാൻ സഹായിച്ചയാളാണ് യൂസഫ് അലി. മുഖ്യപ്രതിയുടെ രേഖാചിത്രവും പോലീസ് പുറത്തുവിട്ടു. കാസർഗോഡ് ചെറുവത്തൂരിൽ വിജയ ബാങ്കിൽ നടന്ന കവർച്ചയ്ക്ക് പിന്നിൽ ബാങ്ക് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വാടകയ്ക്ക് മുറിയെടുത്ത ഇസ്മയിലിന്റെ പങ്കാളിത്തം പോലീസ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇയാളുടെ രേഖാചിത്രവും പോലീസ് തയ്യാറാക്കി കഴിഞ്ഞു. മഞ്ചേശ്വരം സ്വദേശിയാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്മയിൽ ഫാൻസി സ്റ്റേഷനറി ബിസിനസ് നടത്തുന്നതിന് 3 മാസം മുമ്പ് ഇവിടെ മുറിയെടുത്തത്. ഇസ്മയിൽ കെട്ടിട ഉടമയ്ക്ക് നൽകിയ തിരിച്ചറിയൽ കാർഡ് വ്യാജമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 4 അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് ഇവിടെ ഇന്റീരിയർ ജോലികൾ ചെയ്തു വരികയായിരുന്നു. എന്നാൽ കാര്യമായ പ്രവൃത്തികൾ നടന്നിരുന്നില്ല. ബാങ്ക് അവധിയിലായിരുന്ന ശനിയാഴ്ചയാണ് സ്ട്രോങ് റൂമിന്റെ താഴത്തെ സ്ലാബ് തുറന്ന് കവർച്ച നടത്തിയത്. 4 കോടിയോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും 3 ലക്ഷം രൂപയും നഷ്ടമായതായാണ് പ്രാഥമിക കണക്ക്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 3 ഷെൽഫുകളിൽ 1 എണ്ണം ബലപ്രയോഗമില്ലാതെ തുറക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ ബാങ്ക് ജീവനക്കാരെയും ചോദ്യം ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് DSP ഹരിചന്ദ്രൻ നായിക്ക് നേതൃത്വം നൽകുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കവർച്ചാ സംഘം ബംഗാളിലേക്ക് കടന്നതായാണ് സൂചന. അതിനാൽ ബംഗാളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കവർച്ചക്കാരെ തിരിച്ചറിയുക എന്ന ആദ്യകടമ്പയാണ് വിജയകരമായി പോലീസ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കവർച്ചക്കാരുടെ താവളങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ക്യാമറമാൻ ഷൈജു ബ്രാത്തറയ്ക്കൊപ്പം സണ്ണി ജോസഫ്. സിസ്റ്റർ അമലയെ മാത്രമല്ല മറ്റൊരു കന്യാസ്ത്രീയെയും കൊലപ്പെടുത്തിയെന്ന് സതീഷ് ബാബുവിന്റെ കുറ്റസമ്മതം. പാലാ DYSP സുനീഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്. കോട്ടയത്ത് നിന്ന് പ്രശാന്തിന്റെ റിപ്പോർട്ട്. കനത്ത സുരക്ഷയൊരുക്കിയാണ് സിസ്റ്റർ അമല വധക്കേസിലെ പ്രതി സതീഷ് ബാബുവിനെ പാലാ കർമ്മലിത്ത മഠത്തിലും ചെറുപുഷ്പം ആശുപത്രിയിലുമായി തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. മഠത്തിൽ കയറിയതും അമലയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതും രക്ഷപ്പെട്ടതുമെല്ലാം പ്രതി പോലീസിനോട് വിവരിച്ചു. അമലയെ മൺവെട്ടികൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി സമ്മതിച്ചു. അതേസമയം ചേറ്റുതോട് SH മഠത്തിലെ സിസ്റ്റർ ജോസ്മരിയെയും കൊലപ്പെടുത്തിയത് താനാണെന്നും സതീഷ് ബാബു കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു. April 17 സംഭവം. പ്രതിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവിക മരണമെന്ന് കരുതി സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. കൊലപാതകത്തിന് ശേഷം ചേറ്റുതോട് മഠത്തിൽ നിന്ന് 75,000 രൂപയും ഈരാറ്റുപേട്ടയിലെ മഠത്തിൽ നിന്ന് 6 ലക്ഷം രൂപയും കവർന്നെടുത്തതായും പ്രതി സതീഷ് ബാബു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. അതെ, ഈ മഠത്തിൽ ഇപ്പോൾ 2 പ്രാവശ്യമാണ് വന്നേക്കുന്നത്. 12 ഈ മാസം 12 രാത്രിയും 16 രാത്രിയും. അതിൽ 12 രാത്രിയിലുള്ള സിസ്റ്ററുടെ ഇഞ്ചുറി കഴിഞ്ഞ റിക്കവേർഡായിട്ട് ഇവിടെ ഉണ്ട്. അത് ഒരു പട്ടിക പോലത്തെ വെയിറ്റുള്ള സാധനമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് അകത്തുനിന്നെടുത്തു, അടുക്കളയിൽ നിന്നെടുത്തു, പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. 2 16 രാത്രിയാണ് സിസ്റ്റർ മരിച്ചുപോയി. ആ സംഭവത്തിലെ തൂമ്പ എടുത്ത സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിന്ന് എടുത്തു. പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ദിവസം തന്നെ ചേറ്റുതോട് മഠത്തിൽ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. തെളിവെടുപ്പ് പുരോഗമിക്കുമ്പോൾ പോലീസ് നേരത്തെ ഉയർത്തിയ വാദങ്ങൾ സംശയങ്ങൾക്കിട നൽകി തിരുത്തപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ കോട്ടയം. ആലുവ ഹെറോയിൻ കടത്ത് കേസിലെ മുഖ്യപ്രതി ഇബ്രാഹിം പിടിയിലായി. ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ ആലുവയിൽ അറസ്റ്റിലായത്. രഹസ്യവിവരം ലഭിച്ച എക്സൈസ് സംഘം പിന്തുടർന്നെത്തി പിടികൂടുകയായിരുന്നു. റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം ഇബ്രാഹിം ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. തുടർന്ന് ഇയാൾ ആലുവയിലെത്തി അഭിഭാഷകരെ കണ്ടതായി എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചു. ബാംഗ്ലൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് എക്സൈസ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. കാശ്മീരിൽ നിന്നും ഹെറോയിൻ വാങ്ങി വിദേശത്തേക്ക് കടത്തുന്ന വൻ റാക്കറ്റിന്റെ ഭാഗമാണ് ഇയാളെന്ന് എക്സൈസ് അറിയിച്ചു. ഈ പ്രതി കേരള ഹൈക്കോടതി മുൻപാകെ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആ സാഹചര്യത്തിൽ ഇയാൾ കോടതി മുൻപാകെ കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കിട്ടിയ രഹസ്യവിവരപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്.
ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് കോഴിക്കോട് സ്വദേശിയായി എബിൻ ജോസിന്റെ കൈവശം കുവൈത്തിലേക്ക് കടത്താൻ ഹെറോയിൻ കൊടുത്തുവിട്ടത്. എന്നാൽ എബിൻ ജോസും മറ്റു ചിലരും ചേർന്ന് ഹെറോയിൻ കുവൈറ്റിലേക്ക് കടത്താതെ ആഭ്യന്തര വിപണിയിൽ വിൽക്കാൻ ശ്രമിച്ചു. എബിനെ ഏർപ്പാടാക്കി കൊടുത്ത ഹാരീസിനെ ഇബ്രാഹിം ഭീഷണിപ്പെടുത്തുകയും അതിനെ തുടർന്ന് ഇയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ മറ്റഞ്ചുപേരും ഇപ്പോൾ റിമാൻഡിലാണ്. ഇബ്രാഹിമിനായി എക്സൈസ് വിഭാഗം മാസങ്ങളായി അന്വേഷണത്തിലായിരുന്നു. ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടെയാണ് ഇയാൾ വലയിലായത്. ഇബ്രാഹിമിൻ്റെ ഡ്രൈവറായ തിരുവാണിയൂർ സ്വദേശി സിൻഡോ, ആലുവ സ്വദേശി മുഹമ്മദ് അമീൻ എന്നിവർ കൂടി പിടിയിലാകാനുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. മലയാളി മെയിൽ നഴ്സിന്റെ മൃതദേഹം ഭോപ്പാലിലെ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തി. ഇടുക്കി സ്വദേശിയായ സുനീഷ് എന്ന യുവാവാണ് മരണമടഞ്ഞത്. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി സഹപ്രവർത്തകർ പറയുന്നു. സുനീഷിന്റെ ബന്ധുക്കൾ ഭോപ്പാലിലേക്ക് തിരിച്ചു. കൊലപാതകമെങ്കിൽ ആരായിരിക്കും കൊലയാളി? ദുരൂഹതകൾ ഉയരുകയാണ്. ഭോപ്പാൽ ലാൽഘാട്ടി ഈദ്ഗായൽസിലുള്ള ജവഹർലാൽ നെഹ്റു ക്യാൻസർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 7 വർഷമായി മെയിൽ നഴ്സായി ജോലി ചെയ്തു വന്ന ഇടുക്കി സ്വദേശി സുനീഷിന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. ഇടുക്കി കരുണാപുരം ഉള്ളലിൽ ഗോപാലകൃഷ്ണന്റെ മകനാണ് സുനീഷ്. ഓണാവധിക്ക് നാട്ടിലെത്തിയ ശേഷം കഴിഞ്ഞ ദിവസം സുനീഷ് തിരികെ എത്തുമെന്നാണ് സഹപ്രവർത്തകരെ അറിയിച്ചത്. എന്നാൽ തിങ്കളാഴ്ച ഏറെ വൈകിയും സുനീഷ് ആശുപത്രിയിൽ എത്താഞ്ഞതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യയെന്ന് ഭോപ്പാൽ പോലീസ് പറയുമ്പോഴും സാഹചര്യ തെളിവുകളുടെയും ദുരൂഹതകളുടെയും അടിസ്ഥാനത്തിൽ മരണം കൊലപാതകമാകാമെന്ന നിഗമനത്തിലാണ് സുനീഷിന്റെ സുഹൃത്തുക്കൾ. സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആശുപത്രി പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റിനെതിരെ കഴിഞ്ഞ 6 മാസമായി ജീവനക്കാർ സമരം നടത്തിവരികയായിരുന്നു. സമരത്തിനും നിയമ നടപടികൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് സുനീഷിന്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാരുടെ സംഘടനയാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഭീഷണി നിലനിന്ന സാഹചര്യത്തിലാണ് സുനീഷിന്റെ മരണം കൊലപാതകമാകാമെന്ന് സുഹൃത്തുക്കൾ സംശയിക്കുന്നത്. ആകാണെന്ന് സംശയിക്കാൻ കാരണം, ഒന്ന്, 28-ാം തീയതി ഭോപ്പാലിലെത്തിയ സുനീഷ് 28-ാം തീയതിക്ക് ശേഷം ബോഡി കിട്ടുന്ന അതേ സമയം വരെ ഞങ്ങളെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചില സമര കാരണങ്ങൾ കൊണ്ട് മാനേജ്മെന്റിൽ നിന്ന് ഭയപ്പെടുന്ന ഒരു ഭീഷണി, അതും കൂടെയാണ് ഞങ്ങൾക്ക് ഇതൊരു കൊലപാതകമാണ് എന്ന് ഞങ്ങൾ നിഗമനത്തിലേക്ക് എത്താൻ കാരണം. 28-ാം തീയതി പുലർച്ചെ സുനീഷ് ആശുപത്രിയിലേക്ക് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് ലഭ്യമാവുകയും ചെയ്തു. രാവിലെ കേരള എക്സ്പ്രസിൽ ഭോപ്പാലിൽ വന്നിറങ്ങിയ സുനീഷ് ആദ്യം ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നതെന്നാണ് പോലീസുകാർ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ എല്ലാം അറിയുന്നത്. അതിനുശേഷം സ്വന്തം ബൈക്കില് ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെ നിന്ന് 1 മണിക്കൂറിന് ശേഷം തിരിച്ച് വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ടുള്ള CCTV ഫുട്ടേജ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ ഇരുന്ന വണ്ടി, അതായത് സുനീഷ് ബ്രദറിന്റെ വാഹനം, ബൈക്ക് ഹോസ്പിറ്റലിലായിരുന്നു നാട്ടിൽ പോയപ്പോൾ വെച്ചിരുന്നത്. ആ ബൈക്ക് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള ഒരു വിഷ്വൽസും ഇല്ല. പക്ഷേ അത് അകത്തേക്ക് വരുന്ന മാത്രമുള്ള വിഷ്വൽസ് ആണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് സുനീഷിന്റെ ബാഗ്, കന്നഡ, ബൈക്ക് എന്നിവയൊന്നും കണ്ടെത്താനാകാഞ്ഞത് കൊലപാതകത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണ്. മൃതശരീരത്തിൽ നിന്ന് ലോഡ്ജിൽ മുറിയെടുത്തതിന്റെ രേഖകൾ ലഭ്യമായതും ദുരൂഹതകൾ ഉണർത്തുന്നു. 1.5 കിലോമീറ്ററിന് ഡിസ്റ്റൻസ് ആണ് ബോഡി കിടന്ന സ്ഥലവും ഹോസ്പിറ്റലും തമ്മില്. അപകടം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു കാര്യം അവിടെയില്ല. വാരിയല്ലുകൾ തകർന്ന് കൈകൾ അറ്റ നിലയിലായിരുന്നു മൃതദേഹം. ഭോപ്പാൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് സുനീഷിന്റെ ബന്ധുക്കൾ ഭോപ്പാലിലേക്ക് തിരിച്ചു. ബന്ധുക്കളുമായി ആലോചിച്ച് കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സഹപ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ ദില്ലി. കോളിളക്കം സൃഷ്ടിച്ച അപ്രാണി കൃഷ്ണകുമാർ വധക്കേസിന്റെ 2-ാം ഘട്ട വിധി നാളെ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വിചാരണ വേളയിൽ ഒളിവിൽ പോയ 2 പ്രതികളുടെ വിധിയാണ് നാളെ ഉണ്ടാവുക. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക മൂലം 2007 ഫെബ്രുവരി 20-നാണ് നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ട അപ്രാണി കൃഷ്ണകുമാറിനെ ചാക്ക ബൈപ്പാസിൽ വെച്ച് പ്രതികൾ സംഘം ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഗുണ്ടകളായ ഓംപ്രകാശ്, കോൺട്രാക്ടർ പ്രശാന്ത്, അമ്പലമുക്ക് കൃഷ്ണകുമാർ, ജമന്തി അരുൺ, പീലു ഷിബു, 3D അരുൺ, കരാട്ടെ സുരേഷ്, പ്രതീഷ്, അമീർ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഓംപ്രകാശ് അടക്കമുള്ള പ്രതികളെ ആദ്യഘട്ട വിചാരണയിൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. വിചാരണ നടക്കുന്ന വേളയിൽ ഒളിവിൽ പോയ കരാട്ടെ സുരേഷ്, പീലു ഷിബു എന്നിവരുടെ വിചാരണയാണ് ഇപ്പോൾ പൂർത്തിയായത്. ഏറെ പ്രതിസന്ധികൾ നേരിട്ടാണ് പ്രോസിക്യൂഷൻ വിചാരണ പൂർത്തിയാക്കിയതെന്നും അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാജൻ പ്രകാശ് പീപ്പിൾ TVയോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വിചാരണ നേരിട്ടപ്പോൾ തന്നെ ഇതിലെല്ലാ സാക്ഷികളും കൂർമാറിയിരുന്നു. കേസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രയൽ നടക്കുന്നതിന് ശേഷം തന്നെ സാക്ഷികളെ ഉപദ്രവിച്ചുമായിട്ട് ബന്ധപ്പെട്ട് 3-ോ 4-ോ കേസുകളുണ്ടായി.
സാക്ഷികളെ തട്ടിക്കൊണ്ടുപോയതിന് കേസുണ്ടായി, സാക്ഷിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് കേസുണ്ടായി, സാക്ഷിയുടെ അമ്മയെ ഉപദ്രവിച്ചതിന് കേസുണ്ടായി, ഈ കേസിലെ കൃഷ്ണകുമാറിൻ്റെ അച്ഛനെ ഉപദ്രവിച്ചതിന് കേസുണ്ടായി. അപ്പോൾ സാക്ഷികളെ ട്രയൽ സമയത്ത് സാക്ഷികളെ പിന്നെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് കേസുകൾ തന്നെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഒരു കേസാണ്. സെഷൻസ് കോടതി വിധിക്കെതിരെ ഓംപ്രകാശ് അടക്കമുള്ള പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും വിധി സ്റ്റേ ചെയ്യാനോ പ്രതികൾക്ക് ജാമ്യം നൽകാനോ കോടതി തയ്യാറായില്ല. വിധി ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അപ്രാണി കൃഷ്ണകുമാറിൻ്റെ മാതാപിതാക്കൾ കോടതിയിലെത്തിയിരുന്നു. ഇപ്പോഴത്തെ വിജിലൻസ് DYSP ആർ മഹേഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അപ്രാണി കൃഷ്ണകുമാർ കൊലക്കേസ് അന്വേഷിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓപ്പറേഷൻ കുബേരയെയും സുരക്ഷയെയും നോക്കുകുത്തിയാക്കി വീണ്ടും കൊള്ളപ്പലിശക്കാരുടെ തേർവാഴ്ച. പലിശ ഈടാക്കാൻ പണയത്തിന് നൽകിയ കോടികൾ വിലയുള്ള വസ്തു സ്വന്തമാക്കുകയും വസ്തുവിലുണ്ടായിരുന്ന ലക്ഷങ്ങൾ വിലയുള്ള വീട് ഇടിച്ചു നിർത്തുകയും ചെയ്തു. പരാതിക്കാരനായ ആലപ്പുഴ നൂർനാട് സ്വദേശിയായ കൺസ്ട്രക്ഷൻ കമ്പനി ഉടമയ്ക്ക് കൊള്ളപ്പലിശക്കാരുടെ വധഭീഷണി. തിരുവനന്തപുരത്ത് നിന്ന് മിനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ ജില്ലയിൽ നൂർനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഉടമ സുനിൽകുമാറാണ് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ കഴിയുന്നത്. കരുനാഗപ്പള്ളി വടക്കുംതല സ്വദേശി ഗോപാലകൃഷ്ണപിള്ളയിൽ നിന്നും 2 വർഷങ്ങൾക്ക് മുമ്പ് 3 തവണകളായി സുനിൽകുമാർ 1,15,00,000 രൂപ പലിശയ്ക്ക് വാങ്ങി. 4 കോടിയോളം രൂപ വിലയുള്ള വസ്തുവും അതിൽ ലക്ഷങ്ങൾ വിലമതിപ്പുള്ള വീടും പണയമായി നൽകി. ഇതിനിടയിൽ പല ഘട്ടങ്ങളിലായി 3,60,00,000 രൂപ സുനിൽകുമാർ പലിശയായി നൽകുകയും ചെയ്തു. എന്നാൽ കൃത്യമായി കിട്ടിയിരുന്ന പലിശ ഇടയ്ക്ക് മുടങ്ങിയതോടെ പണയമായി പതിച്ചു നൽകിയ വസ്തു മറുകച്ചവടം ചെയ്യാനായി ഗോപാലകൃഷ്ണപിള്ള ശ്രമം ആരംഭിച്ചു. ഭാര്യ പ്രീതയുടെയും തൃശൂരിലുള്ള ബന്ധു സോജയുടെയും പേരിലാണ് ഗൾഫുകാരൻ കൂടിയായ ഗോപാലകൃഷ്ണപിള്ള വസ്തു എഴുതി വാങ്ങിയിരുന്നത്. വാടകയ്ക്ക് നൽകിയിരുന്ന വസ്തുവിലുണ്ടായിരുന്ന വീട് ഗുണ്ടകളെ കൊണ്ട് ഗോപാലകൃഷ്ണപിള്ള ഇടിച്ചു നിരത്തുകയായിരുന്നുവെന്ന് സുനിൽകുമാർ പറഞ്ഞു. ഇദ്ദേഹത്തിന് എഴുതി കൊടുത്ത ലാൻഡിൽ വാടകക്കാരെ താമസം ഉണ്ടായിരുന്നു, അവരെ ചെന്ന് ഭീഷണിപ്പെടുത്തുക, അവരെ ഇറക്കി വിടുക. ഇപ്പോഴും എൻ്റെ പേരിലാണ് എൻ്റെ പൊസഷൻ കൃത്യമായിട്ട് നിൽക്കുകയും ഞങ്ങളാണ് ആ പ്രോപ്പർട്ടി ഇതുവരെയും നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഇവിടെ പാറ്റൂരിനടുത്തുള്ള സ്ഥലത്ത് വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല, 4 മണിയോടുള്ള സമയത്ത് വന്ന് ഈ കെട്ടിടം ഇതിനകത്തുണ്ടായിരുന്ന വാടകക്കാരുടെ സാധനം പോലും എടുത്തു മാറ്റാതെ കെട്ടിടം കംപ്ലീറ്റായിട്ട് ഇടിച്ചു നിരത്തുകയാണ് ഉണ്ടായത്. അതേസമയം ഈടാൻ നൽകിയ വസ്തു വിറ്റ് കടം വാങ്ങിയ മുഴുവൻ തുകയും പലിശയും ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് നൽകാമെന്നാണ് സുനിൽകുമാർ പറയുന്നത്. ഓപ്പറേഷൻ കുബേരയും സുരക്ഷയും വിജയമെന്ന് അവകാശപ്പെടുമ്പോഴും കൊള്ളപ്പലിശക്കാർ കാട്ടിക്കൂട്ടുന്ന ഈ ക്രൂരത ആഭ്യന്തരമന്ത്രി കൺതുറന്നു കാണണം. BG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.